നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തി വൻ തീപിടുത്തമാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചിരിക്കുന്നത് ആളഭയം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ വൻ തീപിടുത്തത്തിന് പിന്നാലെ നെടുമ്പാശ്ശേരിയിലും വൻ അഗ്നിബാധയാണ് അഗ്നിബാധയാണുണ്ടായത് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപം ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ വാഹനങ്ങൾ കത്തി നശിച്ചു സൌത്ത് റെയിൽവേ പാലത്തിന് സമീപത്തെ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതോടെയാണ് നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീപിടുത്ത വാർത്തയും പുറത്തുവന്നത് സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വൻ തീപിടുത്തമാണ് ഉണ്ടായത് സമീപത്തെ ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും പടരുകയായിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരുന്നുവെങ്കിലും രണ്ട് മണിക്കൂറിന് ശേഷം പുനഃസ്ഥാപിച്ചു ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ ഗതാഗതമായിരുന്നു താൽക്കാലികമായി നിർത്തിവെച്ചത് ഞായറാഴ്ച ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അഗ്നിബാധയെ തുടർന്ന് ഗോഡൌണിലുണ്ടായിരുന്ന പന്ത്രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി അധികൃതർ അറിയിച്ചു ഗോഡൌണിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും എത്തി നാല് മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാനായത് മൂലം വൻ ദുരന്തം ഒഴിവാക്കാനായി വലിയ രീതിയിൽ തീപിടിക്കുന്ന നിരവധി വസ്തുക്കൾ ആക്രി ഗോഡൌണിൽ ഉണ്ടായിരുന്നു മാത്രമല്ല സമീപത്തെല്ലാം ജനവാസ മേഖലയുമായിരുന്നു വനിതാ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റുകൾ വീടുകൾ എന്നിവയെല്ലാം സമീപത്തു തന്നെയായിരുന്നു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സംഭവ സ്ഥലത്തെത്തിയത് സമീപത്തെ വൈദ്യുതി ലൈനിലേക്കും തീ പടർന്നിരുന്നു തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു സിനിമ നിർമ്മാതാവ് രാജു ഗോപയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചത് ഗോഡൌണിനകത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പോലീസും അഗ്നിരക്ഷാസേനയും സംയോജിത ഇടപെടലിലൂടെ എല്ലാവരെയും രക്ഷപ്പെടുത്തി ഗോഡൌണിന് പിൻവശത്ത് നിന്നാണ് തീ പടർന്നതെന്ന് കൊച്ചി എ സി പി രാജ്കുമാർ പറഞ്ഞു എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് വ്യക്തമല്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസരിൽ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് കാർ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ അഗ്നിബാധയിൽ ഒരു കാർ പൂർണ്ണമായി മൂന്ന് കാറുകളും ഏതാനും ബൈക്കുകളും ഭാഗികമായി കത്തി നശിച്ചു ആളഭയമില്ല എത്തി തീയണച്ചു ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച ശേഷം ഏണി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത് മുറിയിലെ എ സിയും വയറിങ്ങും കത്തി നശിച്ചു